സെന്റാഫിന്റെ ഈ സമയത്തെ നടത്തുന്ന ഒരു മംഗളപത്ര പ്രചരണമാണ് ഒരു ലഘുലേഖയാണ് തിരഞ്ഞെടുപ്പിന്റെ ഒരു ലഘുലേഖയായിട്ട് ഈ ബജറ്റിനെ കണ്ടാൽ മതി ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഉത്തരവാദിത്വമോ ജനങ്ങളോട് പ്രതിബദ്ധതയോ ഉള്ള ഒരു സർക്കാർ അവർക്ക് ഈ സമയത്ത് പ്രഖ്യാപിക്കാൻ കഴിയുന്നതാണോ ഈ വാരിക്കോരി വിളമ്പും എന്ന് പറയുന്ന പ്രഖ്യാപനങ്ങൾ ഒരു സിനിമയിൽ പണ്ട് എസ് പി പിള്ള പറഞ്ഞതുപോലെയാണ് എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൊണ്ടുപോയി ഞാനിപ്പോൾ നിറച്ചും ഭക്ഷണം വാങ്ങിച്ചു തരുമായിരുന്നു പക്ഷെ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് പിരിയുന്ന ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെ കെട്ടിത്തൂക്കി വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ ഒരറപ്പുമില്ലാത്ത ഇടതുമുന്നണി അവർക്ക് സാമ്രാജ്യം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന കരുത്ത് വർദ്ധിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഉടായിപ്പാണ് ഈ ബഡ്ജറ്റിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും വസ്തുതാപരമായി വിലയിരുത്തിയ പാകതയോടെ അപഗ്രഥിച്ച സംസ്കാരവും നമ്മൾ ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല അതിനുവേണ്ടിയല്ല ഈ ബഡ്ജറ്റ് കശുവണ്ടി വ്യവസായത്തെ പറ്റി അവർ വാഗ്ദാനം സംസാരിക്കുന്നു കയർ വ്യവസായത്തെ പറ്റി സംസാരിക്കുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കുന്നു കൃഷിയെപ്പറ്റി കന്നുകാലി വളർത്തലിനെ പറ്റി കോഴി വളർത്തലിനെ പറ്റി മത്സ്യം വളർത്തലിനെ പറ്റി ഒക്കെ വാചാലമാണ് അവരുടെ പ്രഖ്യാപനങ്ങൾ പക്ഷേ ആ മേഖലയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പ്രകൃതി അത്രയ്ക്ക് അനുഗ്രഹിച്ച സംസ്ഥാനമാണ് കേരളം എവിടെ നിൽക്കുന്നു ഇവിടുത്തെ മത്സ്യസമ്പത്തും അത് ചൂഷണം ചെയ്ത് ജനങ്ങളെ സേവിക്കുവാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിൽക്കുന്നു നാം ആലോചിക്കണം ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചുപോയാൽ അയാളെ വീട്ടിൽ 25,000 രൂപ എത്തിക്കുന്നതല്ല സർക്കാരിന്റെ ചുമതല അതൊരു പ്രാഥമിക കാര്യം മാനുഷികമായ കാര്യം പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് എല്ലാവരും കിട്ടുമ്പോഴൊക്കെ വിമർശിക്കാറുള്ള കെ കരുണാകരൻ ചെയ്ത കാര്യം കണക്ക് ശരിയാണെങ്കിൽ 10,000 വീട് വെച്ചു കൊടുത്തു എന്നാണ് ഇന്നിപ്പോൾ അവിടെ ധനമന്ത്രി പറഞ്ഞു കേട്ടത് പക്ഷേ തീരദേശ പദ്ധതി നടപ്പാക്കിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് തീരദേശ പദ്ധതി നടപ്പാക്കുമെന്നൊക്കെ മനോഹരമായിട്ട് ചെണ്ടമേളം പോലെ പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു അത് കഴിഞ്ഞ ബഡ്ജറ്റിലെ സുപ്രധാന പ്രഖ്യാപനമായിരുന്നു അതെ നടന്നില്ല അതാണ് എസ് പി പിള്ള പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇവർ ധാരാളം പ്രഖ്യാപിച്ചു എന്തെങ്കിലും നടന്നോ ഒന്നും നടത്താൻ ഇവർക്ക് കഴിയില്ല അത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു പ്രത്യേക ജനുസ് ആണെന്ന് പറഞ്ഞല്ലോ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ജനുസ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ഗവൺമെന്റും കേരളത്തിൽ കാണിച്ചിട്ടില്ല പശ്ചിമ ബംഗാളിൽ കാണിച്ചിട്ടില്ല അവർ ഭരിച്ചിടത്ത് എങ്ങും കാണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ കേരളത്തിൽ കാണിക്കാൻ പറ്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ആചാര്യന്മാർ വാട്സാപ്പിലൂടെ അടിച്ചുവിടുന്ന മെസ്സേജുകൾ ജനമധ്യത്തിൽ വ്യാപരിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾക്ക് ഈ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാനുള്ള കരുത്തില്ല അതിനുള്ള സംവിധാനമില്ല അതിനുള്ള പരിശ്രമങ്ങളില്ല അതിനുള്ള നീക്കിവയ്പ്പുകളില്ല അതിനുള്ള മുതൽമുടക്കില്ല അതിനുള്ള ഇടപെടൽ ഇല്ല അതല്ലേ നടക്കുന്നത് ഇവിടെ അതാണ് ഇവിടെ നടക്കുന്നത് ശരി ഞാൻ അങ്ങനെയിലേക്ക് വരാം ഹസ്കർ മറുപടി ഞാൻ അങ്ങനെയിലേക്ക് വരാം ശ്രീ പീതാമരക്കുറുപ്പ് ഹസ്കറിന് മറുപടി പറയാനുള്ള സമയമാണ് ഹസ്കർ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ നിലപാടുകളില്ല എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പൊതുസമൂഹത്തിലെ കേരള കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രകടനങ്ങൾ കൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഒക്കെ തന്നെ കേരളത്തിന് ബോധ്യമായി കഴിഞ്ഞ കാര്യമാണ് നാം ഈ ബഡ്ജറ്റിലേക്ക് വരൂ കേരളം ഒരു സമ്പൂർണ്ണ സാക്ഷര കേരളമെന്ന് നാം അഭിമാനിച്ചുകൊണ്ട് വീമ്പിളക്കിക്കൊണ്ട് അത്തരത്തിൽ നാം പലപ്പോഴും എല്ലാ മേഖലകളിലും പറയാറുണ്ട് ദാ സമ്പൂർണ്ണ വൈജ്ഞാനിക സംസ്ഥാനമായി കേരളം മാറുകയാണ് ഈ ബഡ്ജറ്റിലൂടെ വൈജ്ഞാനിക മേഖലയിൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ മറുപടി പറയുന്നുണ്ട് കേരളത്തിൻ്റെ വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിൻ്റെ സമഗ്രമായ പരിപാടിയാണ് ഈ ബജറ്റിൽ വന്നിരിക്കുന്നത് പട്ടിക വിഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾ അന്ത്യോദയ വീടുകൾ എന്നീ വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പുതിയ പകുതി വിലയിൽ വാട്സാപ്പ് ലാപ്ടോപ്പ് നൽകുന്നു മറ്റ് വിഭാഗങ്ങൾക്ക് 25% സബ്സിഡിയോടുകൂടി മുഖ്യമന്ത്രിയുടെ അപ്പൊ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു 10 ലക്ഷം ലാപ്ടോപ്പ് നൽകുമെന്ന് എത്ര എണ്ണം നൽകി ആർക്കൊക്കെ കിട്ടി
അത് കിട്ടേണ്ട അവകാശപ്പെട്ട ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ പലരോടും വ്യക്തിപരമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരാൾക്കും കിട്ടിയിട്ടില്ല. കെഎസ്എഫ്ഇ വഴി, അത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കെഎസ്എഫ്ഇ വഴി ലാപ്ടോപ്പ് വിതരണം ചെയ്യുമെന്നൊരു വലിയ കുട്ടികോഷ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. എത്ര പേർക്ക് കൊടുത്തു? ഒരുപാട് പേരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ എത്ര പേർക്ക് കൊടുത്തു എന്ന് പറയാനാകും? അതിന്റെ കണക്കുകൾ നമുക്ക് കിട്ടുമല്ലോ. കണക്കുകൾ കെ ഫോൺ ആദ്യഘട്ടം ഫെബ്രുവരിയോട് നിങ്ങൾ ഈ കേരളത്തെ വൈജ്ഞാനിക മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോ ഇത്തരം ഒരാൾക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരാൾക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ല എന്ന അർത്ഥത്തിലേക്ക് ഒരു തടസ്സവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല. ഈ വൈജ്ഞാനിക മേഖലയിലേക്ക് വരുന്ന ഘട്ടത്തിൽ ചില ഘട്ട ഈ അപേക്ഷകന്മേൽ ഏതെങ്കിലും തരത്തിൽ സ്ക്രൂട്ടനിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പദ്ധതിയുടെ മൊത്തത്തിലുള്ള വിമർശനമായി കാണണ്ട. അത് കൃത്യമായി കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്രിയാത്മകമായ സംവിധാനം ഇവിടെ ഒരുക്കുന്നതായിരിക്കും. അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രം കെ ഫോൺ ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നു. അതുപോലെ 30,000 സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് വഴി ബന്ധിപ്പിക്കുന്നു. കെ ഫോണിന്റെ ഓഹരി മൂലധനം 166 കോടി രൂപയായിട്ടാണ് ഈ ബജറ്റിൽ വിഹിതം വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ തൊഴിൽ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ, നൈപുണ്യ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്കാണ് തൊഴിലവസരം വരാൻ പോകുന്നത്. 2021-22 വർഷത്തെ 8 ലക്ഷം പേർക്കാണ് തൊഴിലവസരം വരാൻ പോകുന്നത്. ഈ ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏത് ഗവൺമെന്റിനാണ് കഴിഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ കാലത്തെ ചരിത്രം നാം പരിശോധിക്കൂ. കഴിഞ്ഞ കാലത്തെ ഒരു സാങ്കേതികമായ തകരാറുണ്ട്. ഇന്നിപ്പോ മന്ത്രി ഏറ്റവും കൂടുതൽ വാചാലനായത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇപ്പോൾ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ? യു ഡി എഫ് ഇവിടെ ഇറങ്ങുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് അതിന് കേരളം 21-ാം സ്ഥാനമായിരുന്നു. ഇപ്പോൾ അത് 28-ാണ്. അതുകൂടി ചേർത്ത് വായിക്കണം. നമ്മുടെ മറ്റിതര സംസ്ഥാനങ്ങളുടെ വളർച്ചാ നിരക്കിനെ അപേക്ഷിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ വളർച്ചാ നിരക്കിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ ഗവൺമെന്റിനെ ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അത് സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിൻ്റെ ഭാഗമായി കാണേണ്ടതാണ്. പക്ഷെ ഈ ബഡ്ജറ്റിലൂടെ നാം നേരിട്ട പ്രതിസന്ധികളെ മറികടക്കുന്നതിനും ഈ ബഡ്ജറ്റിലൂടെ നാം നേരിട്ട അനുഭവങ്ങളും പാളിച്ചകളും ഈ ബഡ്ജറ്റിലൂടെ എങ്ങനെ മറികടക്കാമെന്നാണ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്. ആ അത്തരത്തിൽ നമ്മുടെ ബഡ്ജറ്റ് വളരെ സക്രിയമായി സമസ്ത മേഖലകളിലും, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സമസ്ത മേഖലകളിലും സക്രിയമായി ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ്. ആ ബഡ്ജറ്റിനെ വില കുറഞ്ഞ പരിഹാസത്തോടുകൂടി ഈ ബഡ്ജറ്റിനെ സമീപിക്കുന്നത് തന്നെ ശരിയല്ല. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ല, ഒരു പരിഹാസ രൂപേണ സമീപിച്ചതല്ല ശ്രീഹസ്കർ. കാരണം ചില പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ലെങ്കിൽ ചില ഭാവനാത്മകമായിട്ടുള്ള ഒരു ഭാവനാ വിലാസമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നതിൽ അതിശയിക്കാൻ വല്ലതുമുണ്ടോ? കാരണം ഞാൻ അക്കമിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. കഴിഞ്ഞ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമാണ് 5,000 കോടിയുടെ ഇടുക്കി പാക്കേജ്. എന്തായി സർ? 2,000 കോടിയുടെ വയനാട് പാക്കേജ് എന്തായി? 3,400 കോടിയുടെ കുട്ടനാട് പാക്കേജ് എന്തിന്? വനവാസികൾക്ക് 1 ഏക്കർ ഭൂമി. ഇതൊക്കെ വലിയ വലിയ പ്രഖ്യാപനമായിരുന്നു അന്നൊക്കെ. ഈ പറഞ്ഞ പോലെ ഭരണപക്ഷമൊക്കെ ഡെസ്കിൽ കൈ കൊട്ടി ആഘോഷിച്ചതാണ്, ഒന്നും എത്തിയില്ല. സ്വാഭാവികമായിട്ടും ഇന്നും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ പൊതുജനം ഇത്രയേറെ കാര്യങ്ങൾ തിരിച്ചും ചോദിക്കും. ഈ ബഡ്ജറ്റ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രകടന പത്രികയെ കണ്ട 2016 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് LDF ഇറക്കിയ പ്രകടന പത്രികയുടെ ഭാഗമായി ആണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാ ഘട്ടത്തിലും പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കണക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 2011-16 കാലഘട്ടത്തിൽ UDF സംസ്ഥാനം ഭരിച്ചപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് 4.9%. ഇപ്പോൾ LDF ഭരിക്കുമ്പോൾ 5.9% സാമ്പത്തിക വളർച്ച. ആ സംസ്ഥാന 2011-16 പെൻഷനായി UDF നൽകിയത് 9,011 കോടിയാണ്. 32,034 കോടി രൂപയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പെൻഷനായി നൽകിയിട്ടുള്ളത്. പെൻഷൻ ഗുണഭോക്താക്കൾ 34 ലക്ഷമായിരുന്നപ്പോൾ 59.5 ലക്ഷമായി പെൻഷൻ ഗുണഭോക്താക്കൾ കണക്കുകൾ ഉയർന്നു വന്നിരിക്കുന്നത് LDF ഭരണകാലത്താണ്. പൊതുവിതരണം ശക്തിപ്പെടുത്താൻ 5,242 കോടി രൂപയാണ്
യു ഡി എഫ് ഭരണകാലത്ത് ചെലവഴിച്ചതെങ്കിൽ അത് 10,697 കോടി രൂപയാണ്. സി എം ഡി ആർ എഫ് വിതരണത്തിന് 503 കോടി രൂപയാണ്. യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലെങ്കിൽ എൽ ഡി എഫിൻ്റെ കാലത്ത് 1703 കോടി രൂപയാണ്. പൊതുമരാമത്ത് റോഡ് നവീകരണത്തിന് 7780 കിലോമീറ്റർ മാത്രം യു ഡി എഫ് ചെയ്തപ്പോൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 11,580 കിലോമീറ്റർ റോഡുകളുടെ നവീകരണമാണ് എൽ ഡി എഫിൻ്റെ കാലഘട്ടത്തിൻ്റെ. കുടിവെള്ള കണക്ഷൻ 4.9 ലക്ഷം കണക്ഷൻ യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്നപ്പോൾ 11.02 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ ഈ ഗവൺമെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വൈദ്യുതി ഉൽപാദന ശേഷിയുടെ വർധനവ് 88 മെഗാവോട്ട് ആയിരുന്നപ്പോൾ എൽ ഡി എഫിന്റെ കാലത്ത് 236 മെഗാവോട്ടാണ്. പൊതു ആരോഗ്യ സംവിധാനം 38% എൽ ഡി എഫിന്റെ കാലത്ത് അത് 48%. ശിശുമരണ നിരക്ക് 12% അത് എൽ ഡി എഫിന്റെ കാലത്ത് 7% കുറയ്ക്കാൻ കഴിഞ്ഞു. പ്രവാസി ക്ഷേമത്തിന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി കഴിഞ്ഞ കുറെ കാലങ്ങളായി അനുഭവിച്ചു വരുന്നത് പ്രവാസികളാണ്. 1.1 ലക്ഷം രൂപയാണ് പ്രവാസികളുണ്ടായിരുന്നത്. 5.06 ലക്ഷം ആയി എൽ ഡി എഫിന് പ്രവാസി ക്ഷേമത്തിനായി. കർഷകരുടെ കാര്യം കൂടി ഒന്ന് പറയണം ശ്രീ ഹസ്ത. 68 ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. അതുകൂടി ഇന്ന് ബഡ്ജറ്റിൽ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കണക്കുകൾ കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 211 പേരാണ് 211 കർഷകരാണ് ആത്മഹത്യ ചെയ്തത് കേരളത്തിൽ. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലല്ലോ. അപ്പൊ ഈ നേട്ടങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗം മാത്രമോ ഇത്തരത്തിലുള്ള കോട്ടങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റിനും അതീതമാണ്? നോക്കൂ, കർഷകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. 150 രൂപ താങ്ങുവിലയുണ്ടായിരുന്ന റബ്ബറിന് 170 രൂപയാണ് താങ്ങുവിലയായി പ്രഖ്യാപിച്ചത്. പക്ഷെ അതിന് 250 എങ്കിലും ആകുമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പ്രതീക്ഷിച്ചിരുന്നത്. റബ്ബർ പ്രതിസന്ധിയിലിരിക്കുമ്പോൾ, റബ്ബർ കർഷകർ കടുത്ത പ്രതിസന്ധിയിലിരിക്കുമ്പോൾ, റബ്ബർ വ്യവസായം കടുത്ത പ്രതിസന്ധിയിലൂടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 20 രൂപ നിസ്സാരമായി കാണണ്ട. മാത്രമല്ല, നെല്ലിന് 28 രൂപ താങ്ങുവില ഉറപ്പാക്കുന്നു, നാളികേരത്തിന് 32 രൂപ താങ്ങുവില ഉറപ്പാക്കുന്നു. അത്തരത്തിൽ കർഷകർക്ക് ശുഭാപ്തി വിശ്വാസവും പ്രത്യാശയും നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിൽ, ക്ഷീര വികസന മേഖലയിൽ, അതുപോലെ മത്സ്യസമ്പത്ത്, നേരത്തെ കുറിപ്പിയേട്ടനൊക്കെ വിമർശിച്ചെങ്കിൽ പോലും നമ്മുടെ ക്ഷീരവികസന മേഖലയിലും മത്സ്യ ഫിഷറീസ് മേഖലയിലും കടുത്ത മുന്നേറ്റമാണ് വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാവാൻ പോകുന്നത്. അത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാവനാപൂർവമായിട്ടുള്ള ഇടപെടലുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ശ്രീ പീതാംബരക്കുറുപ്പ്, വളരെ കൃത്യമായിട്ടുള്ള ചില പോയിന്റുകൾ നിരത്തിയാണ് ഹസ്കർ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ശ്രീ പീതാംബരക്കുറുപ്പാണെങ്കിലും ശ്രീ കെ വി എസ് ഹരിദാസ് ആണെങ്കിലും ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷേ അതിലൊക്കെ പലപ്പോഴും ഏതൊക്കെ രീതിയിൽ അത് സാങ്കേതികമായി ശരിയാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം ആ ഒരു മേഖലയിലേക്ക് കടന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഈ താങ്ങുവിലയെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ താങ്ങുവിലയിൽ കർഷകർക്ക് എത്രമാത്രം അത് കിട്ടി എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. മറുപടി, 90 രൂപ റബ്ബറിന് വില ഉണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വളരെ സമ്മർദ്ദം ചെലുത്തി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന സഹായങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് അത് 150 രൂപയാക്കി ഉയർത്തിയത്. എന്ന് പറഞ്ഞാൽ വ്യത്യാസം 90 നിന്ന് 150 പോകുമ്പോൾ 60 രൂപയാണ് ഒരു കിലോയ്ക്ക് വ്യത്യാസം വന്നത്. 60 രൂപ വർദ്ധിപ്പിക്കുന്നതാണോ കൂടുതൽ, 20 രൂപ വർദ്ധിപ്പിക്കുന്നതാണോ കൂടുതൽ? വളരെ ബഹുമാനായ മിസ്റ്റർ ഹക്സർ അദ്ദേഹം പുസ്തകം വായിക്കുന്ന ആളാണ്, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ ബഹുമാനം തന്നെ. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ സൈദ്ധാന്തിക വൈധവ്യം സംഭവിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു വിദ്വാൻ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം സാമാന്യ ജനങ്ങൾക്ക് നേരെ നടത്താൻ അറപ്പില്ലാത്ത ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ചെയ്തികളെ വാനോളം വാഴ്ത്തുന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ചെന്നുപെടാമോ എന്ന് എനിക്കൊരു ആശങ്കയുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നു 300,000 രൂപ മറ്റതിന് കൊടുത്തു, ഇത്ര ആരോഗ്യം വർദ്ധിപ്പിച്ചു എന്നും. 50 കൊല്ലത്തിനു മുമ്പ് നമ്മുടെ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകന്റെ ശമ്പളം 7 രൂപയും അതിനു മുമ്പ് 3.5 രൂപയും ആയിരുന്നു.
75 കൊല്ലം മുൻപ് നാട്ടുമ്പുറത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അല്ലാതെ എനിക്ക് അനുഭവമില്ല. കൊടുത്തിട്ടുണ്ട് പ്രസവത്തിന് വിളിക്കാൻ പോകുമ്പോൾ കൊടുക്കുന്നത് 2.5 രൂപയും 7 പണവും ഒക്കെ ആയിരുന്നു എന്ന്. ഇപ്പോഴങ്ങനെ നടക്കുമോ രാജ്യത്ത്? ഇല്ല. ഒരു അധ്യാപകന് 7 രൂപ ശമ്പളത്തിന് ഇപ്പോൾ കിട്ടുമോ? അപ്പൊ ലോകത്ത് വന്ന അത്ഭുതകരമായ മാറ്റമുണ്ട്. സാമ്പത്തിക രംഗത്ത്, പ്രവർത്തന മേഖലകളിൽ, കൂലിയുടെ കാര്യത്തിൽ, ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒക്കെ വന്ന വൻപിച്ച മാറ്റമുണ്ട്. ആ മാറ്റത്തിനൊപ്പം നടക്കുന്നതാണ് ഈ കാര്യങ്ങൾ. കേരളം നമുക്ക് അറിയാവുന്ന ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമുക്ക് നേരിട്ട് കേരളം ഒരു വലിയ നഗരം പോലെ തൊട്ടുമുട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുത്തെ മനുഷ്യന്റെ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു കാവ്യഭാവനയോടെ പറഞ്ഞു, മാർബിളിട്ട അടുക്കളകളിൽ പാത്രങ്ങൾ വെള്ളിയും സ്റ്റീലുമായ പാത്രങ്ങളോട് ഇടപെട്ട് ജീവിക്കുന്ന അമ്മമാരുടെ ദുഃഖങ്ങളെ പറ്റി അദ്ദേഹം വ്യസനം പങ്കുവച്ചു. കരിയില വാരിയിട്ട് അടുപ്പ് കത്തിക്കുകയും ഓലച്ചൂട്ടുകൊണ്ട് അടുപ്പ് കത്തിക്കുകയും വിറവ് ചുള്ളി പറക്കിക്കൊണ്ടുവന്ന് അടുപ്പ് കത്തിച്ച് മരച്ചോട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന പാവപ്പെട്ട അമ്മമാരും ഈ രാജ്യത്തുണ്ട് എന്ന് ഈ വിപ്ലവകാരികൾ ദയവായി ഒന്ന് മനസ്സിലാക്കണം. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും മരച്ചോടുകളിലുമൊക്കെ അന്തി ഉറങ്ങുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർ, കേരളീയർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നാം ദയവായി മനസ്സിലാക്കണം. ബഡ്ജറ്റിൽ ഒരു കാര്യം പറഞ്ഞു, നല്ല ഒരു തുടക്കമാണത്, വളരെ നല്ല ഒരു കാര്യമാണ്. വളരെ പാവപ്പെട്ടവന്റെ ഒരു പ്രത്യേക സെൻസസ് എടുക്കുമെന്ന്. വാസ്തവത്തിൽ പലപ്പോഴും ഈ രാജ്യത്തെ ഗവൺമെന്റ് നമ്മുടെ ഈ വാരിക്കോരി കൊടുക്കുന്ന പലതുമുണ്ടല്ലോ, ഏത് ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നത് അതുണ്ടല്ലോ, ഈ വനവാസികളായി താമസിക്കുന്ന പട്ടിണി കൊണ്ട് പട്ടിണി അനുഭവിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരു കാന്റീൻ, ഒരു ഭക്ഷണശാല, സ്ഥിരം ഭക്ഷണശാല വന മലയോര മേഖലകളിൽ തുടങ്ങാൻ ഈ വിപ്ലവകാരികളുടെ ഗവൺമെന്റ് വിഭാവന ചെയ്തിട്ടില്ല. രോഗം വന്നവർക്ക് കിലോമീറ്ററുകൾ ഇന്നും ചാക്കിൽ കെട്ടി ചുവന്നുകൊണ്ട് രോഗികളെ കൊണ്ടുപോകുന്ന വഴികൾ നമ്മുടെ വില്ലേജ് റോഡുകളുടെ ദുസ്ഥിതി ഈ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും ഭരണാധികാരികൾക്കും അറിയാമോ? ഒരു വില്ലേജ് റോഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഈ സാമ്പത്തിക വിദഗ്ധന്റെ പാക്കേജിൽ വന്നിട്ടില്ല. ഈ കൊച്ചു സംസ്ഥാനത്തെ ഒരു ഒരു മനോഹരമായ ഉദ്യാന സദൃശമാക്കി മാറ്റാൻ കഴിയുന്ന സാമ്പത്തിക തിരിമറികൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയില്ലേ? അത് ഉപയോഗിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത്ര മനോഹരമായി നാദസ്വര വിദ്വാൻമാരെ വെല്ലുന്ന തരത്തിൽ രാഗാലാപനവും അതിൻ്റെ വലിയ തോതിലുള്ള ആലാപനം നടത്തുന്ന ഈ മഹാന്മാർ ഇവിടത്തെ പട്ടിണി പാവങ്ങളെ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. 1 സെന്റ് ഭൂമിക്ക് വേണ്ടി നടക്കുന്ന കുത്തും കൊലപാതകങ്ങളും മതിലുകെട്ടും കസാരവെട്ടിനും വേണ്ടി നടക്കുന്ന കൊലപാതകങ്ങളും ഈ രാജ്യത്ത് നിത്യസംഭവങ്ങളാണ്. അച്ഛനെ മകൻ അടിച്ചു കൊല്ലുന്നത്, അമ്മയെ മക്കൾ അടിച്ചു കൊല്ലുന്നത്, ബന്ധുക്കൾ പരസ്പരം ആഞ്ഞടിക്കുന്നത്, ഏറ്റുമുട്ടുന്നത്, അയൽക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് എല്ലാം 1 സെന്റ് കിടപ്പാടത്തിനും ശവമടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടുമാണെന്ന് ഈ ബഹുമാനപ്പെട്ട സർക്കാർ ദയവായി മനസ്സിലാക്കണം. അവരെ ഉദ്ധരിക്കാൻ, അവരെ സമുദ്ധരിക്കാൻ, അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണ്ടത് ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് വിപ്ലവകാരികൾക്ക് പാമ്പുകൾക്കും ആളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട് എന്ന ഗാനമൊക്കെയാണ് ഈ പാർട്ടി ഈ രാജ്യത്ത് ഉറപ്പിച്ചത്. അല്ലാതെ മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും ചെഗുവേരയുടെയും ബൊളീവിയൻ ഡയറിയുടെയും ഒന്നും സ്വാധീനമല്ല. അതൊരൊറ്റത്തൊണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതല്ല, അതിനേക്കാൾ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രൻ തലചായ്ക്കാൻ മണ്ണിനിടമില്ല എന്ന. അല്ല, അതുകൊണ്ട് പദ്ധതി ലൈഫ് മിഷനും ഇത്തവണ കുറച്ച് ഈ രാജ്യത്തെ ലൈഫ് മിഷനിലേക്കും നല്ലൊരു പദ്ധതി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ സാമ്പത്തിക വിദഗ്ധന്മാർക്ക് കഴിഞ്ഞില്ല, സൈദ്ധാന്തിക വൈധവ്യം അനുഭവിക്കുന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ ഖേദപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ പിതാമഹക്കുറിപ്പ്, ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ സർക്കാരിന്റെ വളരെ കൊട്ടിഘോഷിക്കുന്ന ഒരു പദ്ധതിയാണ് കിഫ്ബി. കിഫ്ബിയെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിരുന്നു, നിങ്ങൾ പ്രതിപക്ഷത്തുള്ളവരാണ് അതിന് തുരങ്കം വയ്ക്കുന്നതെന്നും അതിന്റെ പേരിലാണ് CAG റിപ്പോർട്ടൊക്കെ നേരിടേണ്ടി വന്നതെന്നും ഐസക് ഒരു സൂചന നൽകിയിരുന്നു. അതൊക്കെ പാപ്പരായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. ഒരു പ്രതിപക്ഷത്തിന്റെ ജോലി എന്താണ്? ഈ രാജ്യത്തിന്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ ഏതെങ്കിലും ഒളിഞ്ഞോ തെളിഞ്ഞോ ഗൂഢമാർഗത്തിലോ നിഗൂഢതയിലൂടെയോ രാത്രിയോ പകലോ ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ജോലി, അല്ലാതെ കൈ കെട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ പ്രതിപക്ഷത്തിന്റെ ജോലി?
ഇവിടെ അപകടം സംഭവിക്കും എന്ന് പറയാൻ കഴിയുന്ന ജാഗ്രത പ്രതിപക്ഷത്തിൽ ഉണ്ടായിരിക്കണം. അല്ല രാവിലെ സോഡായും കുടിച്ച് വന്ന് കസേരയിൽ ചാരി ഇരുന്ന് ഉറങ്ങിയാ മതിയോ പ്രതിപക്ഷം? അത് പോരാ. ഏറ്റവും അലർട്ടായി ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട്. പ്രതിപക്ഷം അലർട്ടാകണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കേണ്ടത്. പ്രതിപക്ഷം അലർട്ടാകുമ്പോൾ ഗവൺമെന്റിന് അവരുടെ മുഖത്തെ അശ്രീകരമായ ദൃശ്യങ്ങൾ മാറ്റാൻ കഴിയും. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം സ്റ്റൂഡിയസ് ആണ്, അലർട്ടാണ്. ശരി, ശ്രീ കെ വി എസ്, ഈ കോവിഡാനന്തര കാലത്ത് ജനങ്ങളുടെ കയ്യിൽ ഈ പണം എത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള പദ്ധതി ഇന്നത്തെ ബഡ്ജറ്റിൽ താങ്കൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നിയത്, നമ്മളിപ്പോ പരമ്പരാഗത വ്യവസായങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ഫിഷറീസ് മേഖലയിലെ ഭവന നിർമ്മാണത്തിന്റെ കാര്യം സൂചിപ്പിച്ചല്ലോ, ഒരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല. അത് മുന്നോട്ട് പോകാനാകുന്നില്ല എന്ന് പറഞ്ഞത് ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെയാണ് തടസ്സങ്ങളുള്ളത് കൊണ്ട്. പിന്നെ കശുവണ്ടി മേഖല ഏതാണ്ട് തകർന്നടിഞ്ഞില്ലേ? ഇപ്പൊ കൊല്ലത്തുകാരാണ് എന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു രണ്ടു പേർക്ക് അടുത്തറിയാവുന്നതാണ്. എത്ര പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നുണ്ട്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 500 കോടിയുടെ തട്ടിപ്പാണ് നടന്നത് കശുവണ്ടി മേഖലയിൽ. സർക്കാർ സഹായത്തോടെ നടക്കുന്ന ഒരു ഒരു സംവിധാനത്തിൽ 500 കോടിയുടെ തട്ടിപ്പ് നടന്ന് CBI അന്വേഷണത്തിന് വിട്ടത് പിണറായി ഗവൺമെന്റാണ്. അതിലെ തട്ടിപ്പിന്റെ വിവരങ്ങൾ മുഴുവൻ കണ്ടെത്തി കഴിഞ്ഞപ്പോ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച പാരമ്പര്യമുള്ളവരാണ് ഇന്ന് ഈ സർക്കാർ. പ്രതിക്കൂട്ടിലുള്ളത് പീതാംബരക്കുറുപ്പിന്റെ നേതാക്കന്മാരും. അപ്പോ ഇവര് ഈ കശുവണ്ടി മേഖലയും പരമ്പരാഗത മേഖലയും ഒക്കെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പരപ്പുറത്ത് നിന്ന് കൂങ്ങുന്ന സമയത്ത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണണ്ടേ? എവിടെയെങ്കിലും ഒരു ഒരു ടാൻജിബിൾ ആയിട്ടുള്ള മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ കാലഘട്ടത്തിൽ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വേറൊന്ന്, വൈജ്ഞാനിക മേഖലയെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രസംഗങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും കേൾക്കാം. തോമസ് ഐസക് വളരെ വിശദമായിട്ടാണ് സംസാരിച്ചത്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ആക്ഷേപിച്ചവരാണ് ഇവര്. പണത്തിന്റെ ഇടപാടുകൾ മുഴുവൻ ഡിജിറ്റലാക്കണം എന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്തവരാണ്. ഇന്നിപ്പോ അതിന്റെ ആനുകൂല്യം തേടി വരുന്നു, നല്ലത് തന്നെയാണ്. ഇപ്പോ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇന്റർനെറ്റ് എത്തിക്കണം, എല്ലാ വീടുകളിലേക്കും എത്തിക്കണം, ഇതൊക്കെ മോഡിയുടെ സ്വപ്നം തന്നെയാണ്. ഈ രാജ്യത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ്. അതാണ് ഇപ്പോൾ 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 സൂചിപ്പിച്ചത്. ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഈ ഗവൺമെന്റിന്റെ ഒരു വലിയ പ്രശ്നം എന്തായിരുന്നു? ഒരു സർക്കാരും ഓഡിറ്റിനെ എതിർക്കാറില്ല. ആ സർക്കാരിന്റെ പണം ചെലവഴിക്കുന്നത് ശരിയായ മാതൃകയിലാണോ ശരിയാവണ്ണമാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ഓഡിറ്റ്. അതിന് സർക്കാരിന്റെ തന്നെ സംവിധാനമാണുള്ളത്. അതിനെ ആരും എതിർക്കാറില്ല. എതിർക്കുന്നത് ശരിയല്ല എന്നതാണ് ഒരു ധാർമ്മികമായ കാഴ്ചപ്പാട്. ദൗർഭാഗ്യവശാൽ നമ്മൾ കാണേണ്ടത് ദൗർഭാഗ്യവശാൽ ഈ ധനകാര്യമന്ത്രി വന്നതിന് ശേഷം ആദ്യം മുതലേ സ്വീകരിച്ചൊരു നിലപാട് ഓഡിറ്റുകളെ തടസ്സപ്പെടുത്തുക എന്നതാണ്. കണ്ണൂര് എയർപോർട്ടിന്റെ CAG ഓഡിറ്റിനെതിരായിട്ട് തടസ്സം വന്നു. കിഫ്ബിയിൽ വരുന്ന പണം സർക്കാരിന്റെ പണമാണെന്ന് ഇന്ന് ധനകാര്യമന്ത്രി ബഡ്ജറ്റിലൂടെ വ്യക്തമാക്കിയില്ലേ? ഈ പ്രസംഗത്തിനിടയ്ക്ക് എത്ര തവണയാണ് അദ്ദേഹം കിഫ്ബിയിൽ നിന്ന് പണം എടുത്ത് ചെലവഴിക്കുമെന്ന് പറഞ്ഞത്? ഗവൺമെന്റിന്റെ പണമാണെന്നുള്ള സാക്ഷ്യപ്പെടുത്തുകയല്ലേ ചെയ്തത്? അതിന്റെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ അനുമതിയില്ല. ആരുടെ പൈസയാണ്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, ഏത് വഴിയാണ് പോകുന്നത് എന്ന് പറയാൻ തീരുമാനിക്കാൻ അധികാരമില്ല. ഇങ്ങനെ ഓഡിറ്റിനെ തടസ്സപ്പെടുത്തുന്ന, സത്യാന്വേഷണത്തിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സംവിധാനം, നിലപാട്
എനിക്ക് തോന്നുന്നു ഒരു ഒരു ധനകാര്യം അതിന് ഇക്ക എടുക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ തോമസ് ഐസക് എടുത്തത്. നമ്മളെ തോമസ് ഐസക്കിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഏറ്റവും ഒടുവില് ഇപ്പൊ ലൈഫ് മിഷൻ കേസിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. ആ ആ രണ്ട് വാചകങ്ങൾ വായിച്ചാൽ ഈ ഈ ഗവൺമെന്റിന്റെ കള്ളത്തരം പൊള്ളത്തരം തുറന്നു കാട്ടപ്പെടും. ഹൈക്കോടതി പറഞ്ഞത് എന്താ? ദ ടിപ്പിക്കൽ നേച്ചർ ഓഫ് ദ ഫാക്ട്സ് ഇൻവോൾവ് ഇൻ ദ കേസ് വുഡ് റിവീൽ എ ഹൈ പ്രൊഫൈൽ ഇന്റലക്ച്വൽ ഫ്രോഡ് പ്ലേഡ് ഇൻ ദ ഫർദറൻസ് ഓഫ് ദ played in the furtherance of the MOU so as to avoid audit by CAG and kickbacks and gratifications. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഒരു കോടതിക്ക് കാര്യം പറയാൻ പറ്റുമോ? അതെ 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 അതെ, വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ പോയറ്റിക് ആയിട്ട് തന്നെ കോടതി അതിനുള്ള ഒരു പ്രതികരണം നടത്തി. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഹസ്കർ, വളരെ കുറച്ച് വാക്കുകളിൽ മറുപടി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പരമ്പരാഗത മേഖലയിലൊക്കെ വലിയ തകർച്ചയാണ് ഈ പോയ വർഷങ്ങളിൽ ഉണ്ടായെന്നാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ കിഫ്ബിയും കിഫ്ബിയെക്കുറിച്ച് മന്ത്രി ഇതുവരെ നടത്തിയ ഇടപെടലും അതിനെക്കുറിച്ച് ഇന്ന് സഭയിൽ നടത്തിയ പരാമർശം ഉൾപ്പെടെ. ഒരു ഒരു കാര്യം മനസ്സിലാക്കുക, ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന ഈ ബജറ്റിലെ ശുഭാപ്തികരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളെ സമഗ്രമായി തന്നെ കാണേണ്ടതും അത്തരം പ്രഖ്യാപനങ്ങളുടെ വിലയിരുത്തലുകളും സമഗ്രമായി തന്നെ നടത്തേണ്ടതുമാണ്. രണ്ട് മൂന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യകരമായി പിന്നോക്കം നിൽക്കുന്ന നാലോളം ജില്ലകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ ഉണ്ട്. 4000 തൊഴിലവസരങ്ങളാണ് ആരോഗ്യ മേഖലയിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് കണ്ടെത്താൻ കാരുണ്യ പദ്ധതി തുടർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. 640 കോടി രൂപയാണ് കാരുണ്യ പദ്ധതി വഴി സംസ്ഥാന ഗവൺമെൻറ് ചികിത്സാ സഹായം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒക്കെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റുകളെ അപേക്ഷിച്ച് പരിശോധിച്ചാൽ വിപ്ലവാത്മകമായി തന്നെ ഒരു മാറ്റം ആരോഗ്യ മേഖലയിലെ പോലെ തന്നെ. ഒരു ഞാൻ ഇടപെട്ടു, ഈ കേന്ദ്ര ആരോഗ്യ നയപ്രകാരം ബഡ്ജറ്റിന്റെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ്. ഇന്നത്തെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ കേവലം 4% മാത്രമാണ് ഉള്ളത്. എന്നിട്ടും പറയുന്നു ആരോഗ്യ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുവെന്ന്. തുടരാം. ഞാൻ പറഞ്ഞു വന്നത് കോന്നി, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ല എന്നിവിടങ്ങളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകളും കൂടുതൽ തസ്തികകളും സൃഷ്ടിക്കുന്നു. പാരിപ്പള്ളി, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിൽ പുതിയ നഴ്സിംഗ് സ്കൂളുകൾ വരുന്നു. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ഈ സംസ്ഥാനത്ത് സൗജന്യമായി നൽകാൻ പോകുന്നു. ഇതിൽ കൂടുതൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് ബജറ്റിലേക്ക് മാറ്റിവെക്കാൻ, ആരോഗ്യ മേഖലയിൽ മാറ്റിവെക്കാൻ കഴിയുന്നത് എന്താ? പാർപ്പിട മേഖലയിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 6000 കോടി രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അടുത്ത 2021-22 സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷം കുടുംബങ്ങൾക്കാണ് വീടുകൾ നൽകാൻ പോകുന്നത്. 2,73,000 വീടുകൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഈ സംസ്ഥാനത്ത്. ഈ യാഥാർത്ഥ്യമായിട്ടുള്ള ആളുകളുടെ മുഖത്തെ പുഞ്ചിരിയും അവരുടെ സ്വപ്ന സാക്ഷാത്കാരവുമാണ് ഈ ഗവൺമെന്റിനെ ഇത്തരത്തിൽ കാരുണ്യപൂർവവും ജനക്ഷേമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാക്കുന്നത്. അത് മനസ്സിലാക്കി വേണം പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ആ പ്രതിസന്ധികളെ അനിതര സാധാരണ വൈദഗ്ധ്യത്തോടുകൂടി ഈ ഗവൺമെന്റ് ഭാവനാപൂർവമായ ഒരു ബഡ്ജറ്റിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശകരാകമാനം ഇടതുപക്ഷത്തെയും വിശിഷ്യ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഈ ബഡ്ജറ്റിനെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഈ വിമർശകർക്കെല്ലാം തന്നെ അറിയാം ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും മനോഹാരിതയും ഏറ്റവും ഭാവനാപൂർവവുമായി ഈ ബഡ്ജറ്റിലെ അടുത്ത 5 കൊല്ലത്തേക്ക് ഈ ഗവൺമെന്റ്. കാരണം സമയപരിധി മൂലമാണ് ഇടപെടുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് തോമസ് ഐസക്കിന്റെ ഇന്നത്തെ ബഡ്ജറ്റിൽ ഭാവന എത്ര, യാഥാർത്ഥ്യം എത്ര എന്നാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും, ശ്രീ ഹസ്കർ, ശ്രീ പീതാംബരക്കുറുപ്പ്, ശ്രീ കെ വി എസ് ഹരിദാസ്, എല്ലാവർക്കും വളരെയധികം നന്ദി. ഈ ബഡ്ജറ്റിൽ ഭാവന എത്ര, യാഥാർത്ഥ്യം എത്ര എന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു കൺക്ലൂഷനിലെത്താം, ഭാവനയിൽ അധിഷ്ഠിതമായ എന്തൊക്കെയോ ചില യാഥാർത്ഥ്യങ്ങൾ അതിൽ കാണാമെന്ന്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്കും നന്ദി, നമസ്തേ.